വഴികൾ, രണ്ട് വൃക്ഷങ്ങൾ, രണ്ട് ഗ്രഹനിർമ്മാണം. ഈ നിലയിൽ ഗിരിപ്രഭാഷണം ഉപസംഹരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്ന വാക്കുകൾ എന്റെ കേൾവിക്കാൻ ശ്രദ്ധിക്കണം. സ്തോത്രം. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനെല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമിട്ടതായതുകൊണ്ട് വീണില്ല. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനെല്ലാം മണന്മേൽ അടിസ്ഥാനമിട്ട് വീട് പണത ബുദ്ധി കെട്ടവനോട് തുല്യനാകുന്നു. വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, ആ വീട് വീണു, അതിന്റെ വീഴ്ച ഭയങ്കരമായിരുന്നു. ചരിത്രാവശിഷ്ടങ്ങളുടെ ഇടയിൽ തകർന്നടിഞ്ഞ ഗ്രഹനിർമ്മാണങ്ങളെ പലതും നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും നമ്മുടെ കർത്താവ് ഇത് അവതരിപ്പിക്കുമ്പോൾ നേരിട്ട് കാര്യങ്ങൾ കണ്ടുകൊണ്ട് അവതരിപ്പിക്കുകയാണ് എന്നാണ് ചരിത്രകാരന്മാരുടെ വിശദീകരണം. എന്ന് പറഞ്ഞാൽ യോർദാന്റെ ചെങ്കുത്തായ ചരിവിലെ വരട്ടാറുകളിൽ താൽക്കാലികമായി വീട് പണിയുന്ന ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഒഴുകിയിറങ്ങുന്ന ഒലിപ്പ് തോടുകളിൽ ചെങ്കുത്തായി കിടക്കുന്ന ചരിവുകളുടെ ഇടയിലൂടെയുള്ള ഒലിപ്പ് തോടുകളിൽ മണ്ണ് എക്കൽ മണ്ണടിഞ്ഞ് താൽക്കാലികമായി തറയുറച്ച് കിടക്കുന്ന സമതല സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് പണിയാൻ എളുപ്പമാണ്. അടിത്തറ ഉറപ്പിക്കാൻ ബാഹ്യമായി ഒന്ന് ചുരണ്ടി ഉറപ്പിച്ച തറയിൽ മനോഹരമായി വീടുകൾ പണിയുക പതിവാണ്. ആ പണിയുന്ന വീടുകൾ ബാഹ്യ ഭംഗിയിൽ നല്ലതാണെങ്കിലും അടുത്ത കാലവർഷക്കെടുതിയിൽ തറ എവിടെയാണ് ഉറച്ചിരിക്കുന്നതെന്ന് തെളിയുന്ന ദിവസങ്ങൾ വരുന്നു. ശോധനയുടെ ദിനങ്ങൾ വരുമ്പോഴാണ് നിന്റെ തറ എവിടെയാണെന്ന് തെളിയാൻ തുടങ്ങുന്നത്. അനുകൂല ദിവസങ്ങളിൽ നിന്റെ കഷ്ടതയുടെ രംഗങ്ങളെക്കാൾ ദൈവം നിന്നെ ശോധന ചെയ്യുന്നത് പ്രതികൂല ദിവസങ്ങളിലായിരിക്കും. പരിശോധനകൾക്ക് നടുവിലാണ് തറ എവിടെയാണ് എന്ന് തെളിയാൻ തുടങ്ങും. കേട്ട് ചെയ്യാത്തവന്റെ തകർച്ച കണ്ടില്ലേ? ഇന്ന് രാത്രി പറയട്ടെ, നിങ്ങൾ ഇവിടെ വലിയ വീട് പണിയണം എന്നല്ല അതിന്റെ ഉദ്ദേശം. നിങ്ങൾ ന്യായാസനത്തിന് മുൻപിൽ തള്ളപ്പെടാതെ നിൽക്കണം എന്നാണ് ഈ രാത്രി ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് അത് വിശദീകരിച്ചിങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. ആ നാളിൽ പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും വിവിധ വീര്യ പ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ആ നാളിൽ പലരും എന്നോട് പറയും. ഞാൻ അവരോട്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് തീർത്ത് പറയും. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ടു മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഒരുപോലെ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗം കഴിയുമ്പോ എന്നെയൊന്ന് കാണണം. ചെയ്യാത്ത കാര്യത്തിന്റെ വിശദീകരണമല്ല, ചെയ്ത കാര്യത്തിന്റെ സത്യസന്ധമായ പ്രസന്റേഷനാണെന്ന് ഓർക്കണം. എന്തായി തള്ളപ്പെടാൻ തുടങ്ങുന്നവരുടെ അവകാശവാദം? അവർ പറയുകയാണ്, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ആ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വിവിധ വീര്യ പ്രവർത്തികൾ ചെയ്തു. ആയിരക്കണക്കിന് മീനോടുന്ന ഗലീലക്കടലിൽ ചതുർദ്രഹ്മപ്പണം കുടലിൽ കുരുങ്ങിയ മീനെ കണ്ട എന്റെ നാഥന്റെ കണ്ണുകൾ, ആ മീനെ പത്രോസിന്റെ ചൂണ്ടയിൽ കയറ്റിയ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ്, പട്ടണം കണ്ടിട്ടുള്ളതിൽ വെച്ചേറ്റം പാപിനിയുടെ കുടുംബ രഹസ്യങ്ങളെ ഇടതടവില്ലാതെ ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് വായിച്ചെടുത്ത ആ കണ്ണുകൾക്ക് മുൻപിൽ മറയ്ക്കാൻ ആർക്കും പറ്റില്ലെങ്കിൽ കൈവിടപ്പെടാൻ തുടങ്ങുന്ന ആളുകൾ പറയുന്ന അവകാശവാദം സങ്കല്പമല്ല, യാഥാർത്ഥ്യമാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ഈ മൂന്ന് കൂട്ടം ശുശ്രൂഷകൾ ഇടതടവില്ലാതെ ഇവിടുത്തെ വേദികളിൽ ചെയ്തിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുത്തെ വേദികൾക്ക് അദ്ദേഹത്തെ സ്ഥിരപരിചിതനല്ലേ? രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക, വിവിധ വീര്യ പ്രവർത്തികൾ ചെയ്യുക, നാട്ടിലെ മുഴുവൻ ജംഗ്ഷനുകളിലെ കട്ടൌട്ടുകളിലും ടിവിയിലും മാധ്യമങ്ങളിലും എല്ലാം ഇവരുടെ പിക്ചറുകൾ നന്നായി തെളിയും, നാട്ടുകാർക്ക് ഇവരുടെ പേര് നന്നായിട്ട് അറിയാം. എന്നാൽ നാഥൻ ഇവരെ ഒരു പിടിയുമില്ല. അറിഞ്ഞിട്ടില്ല എന്ന പ്രയോഗത്തിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, എടാ ഇങ്ങനെ ഒരുത്തൻ ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ച്, ഒരിടത്ത് ജനിച്ച്, ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച്, സദസ്സിനെ കിടുകിട വിറപ്പിച്ച പ്രസംഗകനായി ജനക്കൂട്ടത്തിന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കി രോഗശാന്തി കച്ചവടം ചെയ്ത് വേദിയിൽ അറിയപ്പെട്ട കാര്യം യേശുവിന് അറിയത്തേയില്ല. ആമേൻ പറയാൻ ഒത്തിരി പേരില്ലെങ്കിലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, എന്റെ പരസ്യ വേദിയിലെ അഭിനയമല്ല എന്റെ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് എന്നെ ന്യായാസനത്തിന് മുൻപിലെത്തിക്കുന്നത് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്കട്ടെ. കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അപ്പൊ കർത്താവിന്റെ പേരിൽ ഇവിടെയുള്ള വേദികളിൽ തലങ്ങും വിലങ്ങും അറിയപ്പെട്ടവർ പലരും കർത്താവിനൊട്ടും അറിയാത്തവരായി വരുമോ?
നിരാത്രി സഹോദരങ്ങളെ, പരസ്യ ജീവിതത്തിന്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിന്റെ വിശുദ്ധിയാണ് വലുത്. ന്യായാസനത്തിന് മുൻപിൽ ഒരു നാൾ കറപറ്റാതെ എനിക്കെവിടെ എത്തണം എന്ന് അകത്തുടിക്കുന്ന ആഗ്രഹമുള്ള ദൈവമക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് സുഖിച്ച് മതിച്ച് പുളച്ച് രസിച്ച് ബഹുനില ബംഗ്ലാവും കാറും വീടും കാര്യങ്ങളുമായി ഈ മണ്ണിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും ഈ ഭൂമിയിൽ മാറി പുതയ്ക്കാൻ ഒരു പുതപ്പില്ലെങ്കിലും ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ എന്റെ മരണയറയായി മാറിയാൽ എന്റെ കണ്ണ് തുറന്നാൽ ഞാൻ നിത്യതയിലായിരിക്കുമെന്ന് ഉറപ്പു പ്രാപിച്ചൊരു ദൈവവൈദ്യൻ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്നും വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുയർത്തി നോക്ക്. തങ്ങളിലൂടെ അതുല്യമായ കൃപാവരങ്ങൾ പൊട്ടിയിറങ്ങിയാലും ഗിരിപ്രഭാഷണത്തിന്റെ ജീവിത ശൈലി പുലർത്തിയില്ലെങ്കിൽ നിത്യത നിനക്ക് കൈവിട്ടു പോകും. രാത്രി ഓർക്കൂ, വൈകാരികതയല്ല ആത്മീയത. ആത്മീയതയിൽ വൈകാരികതയുണ്ടെങ്കിലും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി സുവിശേഷം 6-ാം അധ്യായം പഠിപ്പിച്ചു വരുമ്പോൾ